ബിഗ് ബോസ് ഗെയിം മാറ്റിമറിക്കാൻ പോകുന്നു ബിഗ് ബോസ് തന്നെ. അതെ, ഗംഭീര ട്വിസ്റ്റുമായിട്ട് ബിഗ് ബോസ് വൈൽഡ് കാർഡുകളെ കൊണ്ട് കളിപ്പിക്കാൻ പോവുകയാണ്. ആരായിരിക്കും അവർ നോമിനേഷനിൽ സേവ് ചെയ്യാൻ പോകുന്ന വ്യക്തി? അതെ, നോമിനേഷനിൽ ആയ വ്യക്തികളിൽ ഏറ്റവും വീക്ക് നിമിഷയാണോ? അപർണേനെ കുഴിയിൽ ചാടിച്ചുകൊണ്ടാണോ കണ്ടസ്റ്റൻസ് കളിക്കുന്നത്? അവരുടെ വൈൽഡ് കാർഡുകളുടെ ആദ്യ ടാർഗറ്റ് എന്ന് പറഞ്ഞ റോൺസൺ ആണോ? 50 ദിവസം ഞാൻ ഇവിടെ ഫേക്കായി നിൽക്കും, അത് കഴിഞ്ഞ് ഞാൻ റിയലായി നിൽക്കും. ഇതാണോ ഡോക്ടർ റോബിന്റെ ഗെയിം, ബിഗ് ബോസ് ഗെയിം? ജാസ്മിൻ രാത്രി കരയുകയും രാവിലെ തന്നെ മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മുടെ റോബിനും രാത്രി തന്നെ ദിൽഷയും റോബിനും സംസാരിക്കുന്നുണ്ട്, മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള പ്ലാനുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യണം, അതായത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയുടെ, എന്റർടൈൻമെന്റ് റിയാലിറ്റി ഗെയിം ഷോയുടെ റിവ്യൂവറാണ് ഞാൻ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇത് വെറും ഒരു ഷോയാണ്. അല്ലാണ്ട് ഇവിടെ വലിയ ഇലക്ഷനോ അല്ലെങ്കിൽ ലോകസഭ രാജ്യസഭ മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാനുള്ള ഇലക്ഷനോ പ്രധാനമന്ത്രി ആരാവണം അതൊന്നുമല്ല. അതുകൊണ്ട് ഇതൊരു ഷോ ആയിട്ട് കാണുക, എന്റർടൈൻമെന്റ് ഷോ. നമ്മുടെ മലയാളത്തിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആദ്യമായിട്ടാണ്. ഇതുപോലത്തെ പല റിയാലിറ്റി ഷോകളും വേറെ പല ചാനലുകളിലുമുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. അവിടെയെല്ലാം ഈ ബിഗ് ബോസ് ഷോ റിയാലിറ്റി ഷോസിൻ്റെ പാറ്റേൺ എല്ലാം ഒരുപോലെ തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ആദ്യം തന്നെ നോമിനേഷൻ്റെ കാര്യം, പ്രൊമോ വന്നിട്ടുണ്ട്. നോമിനേഷൻ ചെയ്ത വ്യക്തിയിൽ നിന്ന് ഒരാളെ സേവ് ചെയ്യാം. അതിനകത്ത് കാണിക്കുന്നത് നിമിഷേനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നിമിഷേനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു പോൾ ഇട്ടു. നിമിഷേന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, നിമിഷേനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ ഗെയിം. നമുക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം, ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിവിടെ റിവ്യൂ പറയാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പോൾ ഇട്ടുവായിരുന്നു, ഏറ്റവും വീക്ക് കണ്ടസ്റ്റന്റ് ആരാണ്? സൂരജ്, റോൺസൺ, അപർണ, സുചിത്ര, നിമിഷ. ഇത് ഞാൻ ഇട്ട പോളാണ്. ഇതിനകത്ത് ഏറ്റവും വീക്ക് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞത് റോൺസനെയും അപർണേനെയുമാണ്. 1 മണിക്കൂറിൽ 7500 പേര്, 1 മണിക്കൂർ ആയിട്ടില്ല, 7500 പേര് പോള് ചെയ്തു ഈ 3 പോളിലും. ആദ്യം ഞാൻ വീക്ക് പ്ലെയറെ തിരഞ്ഞെടുത്തു ഇതിനകത്ത് നിന്ന്. 1 പ്ലെയർ അപർണ, 44% പേര് പറയുന്നത് അപർണ വീക്ക് പ്ലെയർ ആണെന്ന്. റോൺസൺ 22% പേര് പറയുന്നു വീക്ക് പ്ലെയർ ആണെന്ന്. നോമിനേഷനിലുള്ളവർ 7 പേരാണ്. ജാസ്മിൻ, നിമിഷ, ഡോക്ടർ റോബിൻ, ദിൽഷ, ലക്ഷ്മി പ്രിയ, റോൺസൺ, ബ്ലസ്ലി, ഇത്രയും പേരാണ് നോമിനേഷനിലുള്ളവർ. ഇവരെ ഞാൻ വെച്ചിട്ടൊരു പോൾ ഇട്ടു, ഇതിൽ ആരായിരിക്കും അപ്പൊ ഏറ്റവും വീക്കായിട്ടുള്ളത്? റോൺസൺ തന്നെയല്ലേ? നിമിഷയ്ക്ക് എന്തായാലും നിമിഷേന 9% വീക്ക് ആയിട്ട് പറയുന്നുള്ളൂ, റോൺസൺ 22% പറയുന്നുണ്ട്. ഇതിനകത്ത് നിമിഷ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരെ സേവ് ചെയ്താൽ ഇതിനകത്ത് ട്വിസ്റ്റുകൾ വരും, ഗെയിമിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് കേൾപ്പിച്ച് കൊടുക്കുകയാണ്. അതിൽ നിമിഷേന വളരെ സ്ട്രോങ് പ്ലെയർ ആയിട്ട് ഇവർ പറയുന്നുണ്ട്, അഭിപ്രായം പറയുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിമിഷ അത് കേൾക്കുമ്പോൾ കുറെ കൂടുതൽ മോട്ടിവേറ്റ് ആവുകയും നല്ല സപ്പോർട്ടുണ്ട് എന്ന് ധരിക്കുകയും ഇനി കുറച്ചും കൂടെ കളിക്കുകയും ചെയ്യും പുള്ളിക്കാരി. കളിക്ക്. ബാക്കിയുള്ളവരെല്ലാം അയ്യോ നിമിഷ സ്ട്രോങ് ആണോ, അതായത് അവരെ ടേൺ ചെയ്ത് വിടുകയാണ് ചെയ്യണത്. ഇനി നിമിഷയ്ക്ക് വിചാരിച്ചത്ര വോട്ട് പുറത്തില്ലെങ്കിലും ചിലപ്പം നിമിഷേന ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ, നിമിഷേന ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. സോ നിമിഷ 50-50 നിൽക്കുന്നത്, എൻ്റെ കൺസെപ്റ്റിൽ നിമിഷ 50-50 ആണ്. അപ്പം വീട്ടുകാർ വിചാരിക്കും ഓ നിമിഷ ഭയങ്കരമാണ്, എക്സ്ട്രാ ആയിട്ട് വിചാരിക്കും, കാര്യം നിമിഷ നന്നായിട്ട് കളിക്കുന്നു, ടോപ്പാണെന്ന് വിചാരിക്കും. അപ്പം ഇത് തന്നെ ഒരു മൈൻഡ് ഗെയിമാക്കി അവരെ ട്വിസ്റ്റ് ചെയ്ത് വിടാം വീട്ടുകാരെ. അപ്പം എനിക്ക് തോന്നുന്നു നിമിഷേനെ അവന് അവർ സേവ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഗെയിമിൽ മാറ്റം ഉണ്ടാക്കാം. നിമിഷ ഭയങ്കര കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന്, കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ഒക്കെ ആയിരുന്നു നിന്ന് അവർക്കെതിരെ കളിക്കുക. അപ്പം അയ്യോ ഇതെന്താ പറ്റിയത്? അപ്പം റോബിൻ ചിന്തിക്കും അയ്യോ എന്ത് നിമിഷ സ്ട്രോങ് ആ. അപ്പൊ ബ്ലസ്ലി ചിന്തിക്കും ഛേ ഇത്രയും പുക വലിച്ചിട്ട് എങ്ങനെ സ്ട്രോങ് ആയി. ദിൽഷ ഛേ എന്റെ ഗെയിം അപ്പൊ ഫലിച്ചില്ലേ, 2 പേരുടെ ഇടയിൽ നിന്ന് ഞാൻ ഗെയിം കളിച്ചിട്ട് ഞാൻ സ്ട്രോങ് അല്ലേ. ഇങ്ങനെയൊക്കെ നോമിനേഷനുള്ള ആൾക്കാർ ചിന്തിക്കും, മനസ്സിലായ? റോൺസൺ ഞാൻ കോമഡി ആയിട്ട് കളിച്ചിട്ട് പോലും എന്നെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ. ഇതെല്ലാം ആ നോമിനേറ്റഡുള്ള ആൾക്കാർ ചിന്തിക്കും. ജാസ്മിൻ വരെ ചിന്തിക്കും, ഷോ ആദ്യം ഇവിടെ എൻ്റെ നിഴലായിരുന്നു, എന്നിട്ട് എങ്ങനെ ഇവള് കയറിയ. ഇതൊക്കെയാണ് അവിടുത്തെ കണ്ടസ്റ്റൻ ചിന്തിക്കുക, ഇതെല്ലാം ഇവിടെ ഗെയിമിനെ. ലക്ഷ്മിപ്രിയ, അയ്യോ ഞാൻ ഇത്രയും ജോലി ചെയ്തിട്ടും എന്നെ ആരും ശ്രദ്ധിച്ചില്ലേ, എൻ്റെ അടുത്തുനിന്ന് ഗെയിം, എൻ്റെ അടുത്തുനിന്ന് പാചകം മുഴുവൻ പഠിച്ചുകൊണ്ട് പോയി, ഇവക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു എന്ന് ലക്ഷ്മിപ്രിയ ചിന്തിക്കും. അപ്പൊ ഇങ്ങനെയാണ് നോമിനേഷനിൽ ട്വിസ്റ്റുകൾ ഉണ്ടാക്കുക. അപ്പൊ ഇത് നിമിഷയല്ല, വേറെ ആരാണെങ്കിലും നമുക്ക് നോക്കാം ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നിമിഷേനെ എനിക്ക് തോന്നുന്നു നിമിഷ അൺഫെയർ ആണ്, നിമിഷ പുറത്തു പോയാൽ. കാര്യം നന്നായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നിമിഷ. അത് നെഗറ്റീവ് ആയിക്കോട്ടെ, ഞാൻ ആദ്യമേ പറഞ്ഞ്
ഇതിനകത്ത് നെഗറ്റീവ് പോസിറ്റീവ് ഇല്ല, കളിയാണ് ഇമ്പോർട്ടൻ്റ്. കളിയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ്, നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ല. കളിക്കുന്ന ആൾക്കാർ വേണം, അല്ലാണ്ട് മാറി ഇരുന്ന് കാണുന്നവർ വേണ്ട. ഇനി അടുത്തത്, ഇനി റീ എൻട്രിയെ കുറിച്ചിട്ട് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീ എൻട്രിയാ, പിന്നെ ഒരിക്കൽ ഔട്ടായവരെ തിരിച്ചു കൊണ്ടുവരണ്ട, പിന്നെ നമ്മൾ സമ്മതിക്കൂല റീ എൻട്രി. ആരും വരണ്ട പുറത്തേക്ക്, പുറത്ത് പോയവർ ആരും വരാൻ പാടില്ല. ഇതെന്തോന്ന് നമ്മളപ്പോൾ വോട്ട് ചെയ്തത് വെറുതെയാ? എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, ഇതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ റിയാലിറ്റി ഷോയിൽ ഇത് നടക്കുന്നതാണ്, സർവ്വസാധാരണയാണ്. എടാ, ഇതൊരു എൻ്റർടൈൻമെൻറ് ഷോയാണ്, നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതാണ്, അല്ലാണ്ട് ഇത് മറ്റേ തേർഡ് വേൾഡ് വാറോ യുദ്ധമോ ഒന്നും അല്ല. അപ്പൊ ഇതിനകത്ത് ആദ്യം ഔട്ടായവരെയാണ് ആദ്യം കൊണ്ടുവരുന്നത്, മിക്ക ചിലപ്പോഴൊക്കെ ആദ്യത്തെ രണ്ടാഴ്ച ഔട്ടായവരെ കൊണ്ടുവരും, പിന്നെ പഴയ ആൾക്കാരെ കൊണ്ടുവരും. എനിക്ക് വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാനത് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് തരാം, അത് കാണുക. നിങ്ങൾ പഴയ കണ്ടസ്റ്റൻസിന്റെ ഒരു വരവുണ്ട്, വന്നിട്ട് ഓരോരുത്തരെ ചലഞ്ച് ചെയ്യും. വൈൽഡ് കാർഡുകൾക്ക് സൂപ്പർ പവർ കൊടുക്കും, അവര് ഇവരെ സർവൻസും അവർ ഓണേഴ്സും ആവും. അവരെ കൊണ്ട് എല്ലാ പണിയും വൈൽഡ് കാർഡ്സിന് ചെയ്യിപ്പിക്കാം, അങ്ങനെ ചെയ്യിപ്പിക്കും. പിന്നെ അടുത്ത ക്യാപ്റ്റൻസി വൈൽഡ് കാർഡുകൾക്ക് കൊടുക്കും. ഇങ്ങനെ പല പല കാര്യങ്ങൾ ബിഗ് ബോസ്, ഇത് ബിഗ് ബോസ് ആണ് കളിക്കുന്നത്, അല്ലാതെ പ്രേക്ഷകരോ കണ്ടസ്റ്റൻസോ അല്ല കളിക്കുക. അങ്ങനെ കളിക്കാൻ ബിഗ് ബോസ് സമ്മതിക്കൂല, സമ്മതിക്കൂല അവര്. അത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഞാനും പലരെയും വെച്ചിട്ട് അയ്യോ അവ പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് പണ്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഓവറോൾ കളിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അവരാണ് മേക്കേഴ്സ് ആണ് കളിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ പ്രേക്ഷകർ ഇവിടെ നിന്ന് ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല. അപ്പം ഇതിനകത്ത് വൈൽഡ് കാർഡ്, റീ എൻട്രി ഇതൊക്കെ നടക്കുന്ന സംഭവമാണ്. ഇതൊന്നും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല, റിയാലിറ്റി ഷോസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചാലഞ്ചേഴ്സ് വരും. ചാലഞ്ചേഴ്സൊക്കെ വന്ന ഞാൻ പറയുന്നത് രണ്ട് വൈൽഡ് കാർഡിനെയും കൂടെ കയറ്റുക, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു നാല് പഴയ പ്ലെയേഴ്സിനെ ഇനി കൊണ്ടുവന്നിട്ട് ഒന്ന് കളിപ്പിക്കുകയെ. അതെ, രഞ്ജിനി അല്ലേ, രഞ്ജിനി ഹരിദാസ്, അർച്ചനയുണ്ട്, പിന്നെ വേണമെങ്കിൽ ഡി എഫ് കെ സജിനാനെ കൊണ്ടുവരാം, അല്ലേ, ഡേഞ്ചറസ് ഫിറോസിനെ കൊണ്ടുവരാം. പല ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവരെ ചാലഞ്ച് ചെയ്യിപ്പിക്കുക, ഇവർ കളിക്കട്ടെ, എന്നാലല്ലേ വീട്ടിലുള്ളവർ കളിക്കും. ഇത് ഒരുമാതിരി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോറി പറയൽ ഒരു രസമില്ല. അപ്പോൾ ഇത് വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരണം. ഇതൊക്കെ ബിഗ് ബോസ് ഷോയിൽ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും, ഞാൻ റീ എൻട്രിക്ക് വേണ്ടിയിട്ട് ഔട്ടായവരുടെ പേരിൽ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ജാനകി, ശാലിനി, ഡെയ്സി, നവീൻ, അശ്വിൻ, അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഡെയ്സിക്കാണ്. ഡെയ്സി ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ മാനിപ്പുലേറ്റർ, ഡെയ്സി ഉണ്ടായിരുന്നെങ്കിൽ ഗെയിം വേറെ ലെവലിലൊക്കെ പോയേനെ, കാര്യം പുള്ളിക്കാരി അത്രമാത്രം മാനിപ്പുലേറ്റ് ചെയ്യും. പിന്നെ നവീന് എല്ലാവരും ഇഷ്ടമാണ്, നവീൻ തിരിച്ചു വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ ആ ഒരു ഫൺ എലമെൻ്റാണ്. പിന്നെ ഇന്ന് അവിടെ നടന്നതിൽ വൈൽഡ് കാർഡുകൾ തമ്മിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇവർ റിയാസ് എന്ന് പറഞ്ഞൊരു ഫെമിനിസ്റ്റാണ്, അപ്പോൾ പല കാര്യങ്ങളിലും ചിന്താഗതി വ്യത്യാസമുണ്ട്, അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് അവർ റോൺസനെയാണ് പറയുന്നത്, അവർ വീക്ക് പ്ലെയറിനെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്. അതും നല്ലത് തന്നെയാണ്, റോൺസനെ പോയി ആദ്യം ടാർഗറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജാസ്മിൻ ക്യാപ്റ്റൻസി ഏറ്റെടുത്തു, ഭയങ്കരമായിട്ട് കിച്ചണിൽ പണിയൊക്കെ ചെയ്യുന്നുണ്ട്, കൺട്രോൾഡായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിമിഷം പറയാണ്, ഓ ഈ ക്യാപ്റ്റൻസിയാണ് അവർക്ക് ഏറ്റവും വിഷമം. ഇത് ഇന്നലെ നടന്ന കാര്യവും ഇന്ന് രാവിലെ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഏറ്റവും അവിടെ കൈ കൂട്ടിക്കെട്ടിയ പോലെ, ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് എല്ലാവരെയും പച്ചത്തെറി വിളിക്കാൻ. ഇവിടെയാണ് എനിക്ക് ദേഷ്യം വരുന്നത്, നിമിഷയോടെ എനിക്ക് ഇവിടെയാണ് ദേഷ്യം വരുന്നത്. എന്താ അവർക്കപ്പോൾ എല്ലാവരെയും പച്ചത്തെറി വിളിക്കാം, അപ്പോൾ ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ ഇഷ്യൂ. ഇപ്പോഴത്തെ ബ്ലസ്ലിയുടെ പുറകെ നടക്കുന്നുണ്ട്, അമ്മൂമ്മേനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ബ്ലസ്ലി കുറേ സോറിയൊക്കെ പറഞ്ഞു, എന്നിട്ടുണ്ടായി ഇന്ന് രാവിലെ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഇതാണ് പ്രശ്നം, അവരെ എല്ലാവർക്കും തെറി വിളിക്കാം, അവർക്ക് വേണമെങ്കിൽ എല്ലാവരെയും തെറി വിളിക്കാം, എന്ത് വേണോ വിളിക്കാം, എന്ത് വേണോ പറയാം, എന്ത് വേണോ വേദനിപ്പിക്കാം, പക്ഷെ അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെയാണ് എനിക്ക് നിമിഷയോട് ഭയങ്കരമായിട്ട് എതിർപ്പുള്ളത്. നിമിഷയുടെ ഗെയിമൊക്കെ കൊള്ളാം, പക്ഷേ ഈ ഒരു കാര്യത്തിൽ അപർണ കിച്ചണെല്ലാം ചോദിച്ച് ചെയ്യുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. ജാസ്മിൻ അവിടെ ക്ഷമിച്ച് നിൽക്കുന്നു, അപർണയും അപർണ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും അപർണയ്ക്ക് ഇന്നലെ തൊട്ട് ഒരു ഉൾവിളി, ഞാനൊന്നും ചെയ്യുന്നില്ല, എന്റെ ഫോളോവേഴ്സ് 1 മില്യൺ ആവാറായി, ഞാൻ അവരെ നിരാശപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾ കേക്ക് കളി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപർണ നോക്ക്, അപർണേനെ കുഴി ചാടിപ്പിക്കുന്ന ഒരു പരിപാടിയാണേ, നോക്ക് ഞാനൊന്നും കളിക്കുന്നില്ല. അപ്പം അപർണ ഇന്നലെ ജാസ്മിനോട് നിമിഷയോട് പറഞ്ഞിട്ട് നിങ്ങളെ സേവ് ചെയ്തു, നിങ്ങൾ നോമിനേഷനിൽ വന്നിട്ട് നിങ്ങളെ സേവ് ചെയ്തു, അപ്പൊ തന്നെ നിങ്ങൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടാവില്ലേ എന്ന് അപർണ പറയുന്നുണ്ട്. എന്നിട്ട് രാത്രി അപർണ ബ്ലസ്ലിയോട് ഇരുന്ന് സംസാരിക്കുകയാണ്, എനിക്ക് വയ്യ, ഞാൻ പോവുകയാണ്, ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് മതിയായി, എനിക്ക് സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ബ്ലസ്ലി പറയുന്ന ഒരു വലിയ കാര്യമുണ്ടടാ. ബ്ലസ്ലി പറയണേ, അവർ ചേച്ചി നിങ്ങൾക്കെതിരെ ആരും ഇവിടെ വരില്ല, നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആള്,
എന്റെ ഭഗവാനെ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കേൾക്കണത്. നോക്ക് ഗെയിം നോക്ക്, നിങ്ങൾക്കെതിരെ ആരും വരാൻ പോകുന്നില്ല. കാര്യം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്, അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരായിട്ട് ആരും കളിക്കാത്തത്. അതെ, നിങ്ങളെ നോവിച്ചു കഴിഞ്ഞാൽ പുറത്ത് നമ്മുടെ ഇമേജ് പോകും. ഞാൻ വായും തുറന്നിരുന്നാണ് ഇതെല്ലാം കേൾക്കണതേ. അതുകൊണ്ടല്ലേ ഡോക്ടർ റോബിൻ, ശരിയാണ്, ഡോക്ടർ റോബിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നോ? അപർണ, സൂരജ്, ദിൽഷ ശ്രദ്ധിച്ചായിരുന്നോ? കാര്യം ദിൽഷേനെ പുള്ളിക്കാരൻ എനിക്ക് അറിയില്ല എന്താന്ന്. സൂരജിനെ പുള്ളിക്കാരൻ സൂരജിനെ എഗൻസ്റ്റ് ആയിട്ട് കളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം സൂരജിനെ ഒരു സിമ്പത്തറ്റിക്കൽ കൺസിഡറേഷൻ ഓഡിയൻസ് കൊടുക്കും. സൂരജിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളോട് വെറുപ്പ് തോന്നും. അതുകൊണ്ട് സൂരജിനെ പുള്ളിക്കാരൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ അതാണ് ഓർക്കുന്നത്, സൂരജും റോബിനും തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഡോക്ടർ റോബിൻ സൂരജിന് എഗൻസ്റ്റ് ആയിട്ട് കളിക്കാത്തത്? പക്ഷേ ഒരു കാര്യം ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുണ്ട്, അതായത് സൂരജ് ടോപ്പ് ഫൈവ് വരില്ല എന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞു. അപ്പൊ അത് സൂരജിനെ കളിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപർണയെ ഹേർട്ട് ചെയ്യില്ല, അപർണയെ ഫ്രണ്ട് ആക്കാൻ നോക്കുന്നു. അതായത് അപർണ പുറത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് വീട്ടിലെ ആൾക്കാരൊന്നും അപർണയ്ക്കെതിരെ കളിക്കാത്തതെന്ന്. എന്റെ ദൈവമേ, എന്നിട്ടിപ്പൊ എന്തായി? ഒരു തരി പോലും അപർണ കളിക്കുന്നുമില്ല. ആദ്യത്തെ ആഴ്ച മാത്രം അപർണയെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ച സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇത് ഇനി വരെ അപർണേനെ ആൾക്കാർ വിട്ടു വരെ പോകുന്നുണ്ട്. ആരും സംസാരിക്കുന്ന പോലും ഇല്ല അപർണയെ കുറിച്ചിട്ട്, ആർക്കും അറിയാൻ പോലും താല്പര്യമില്ല. അത്രമാത്രം അപർണയുടെ ഗെയിമിനെ കൊണ്ട് കാര്യം. ആരും അപർണയായിട്ട് ഏറ്റുമുട്ടുന്നില്ല, ആരും അപർണയെ ചോദ്യം ചെയ്യുന്നില്ല. പേടിച്ചിട്ട് അപർണയായിട്ട് കളിക്കാൻ പേടി പുറത്ത് ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടെന്ന്. അതുകൊണ്ടാണ് ബ്ലെസ്ലിയൊക്കെ അവർണേനെ ഇങ്ങനെ ഇന്ന് പാട്ടൊക്കെ പാടി. ഏതാണ് അമ്മയെ വണങ്ങാതെ ബ്ലെസ്ലി പാടിയത് പാട്ട്. അവർണ അമ്മയെ പോലെയാണ്, ദേവിയാണ് അതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എവിടെ അമ്മ അങ്ങ്, ഇത് സംഭവം എല്ലാരും പൊക്കിക്കൊണ്ടിരിക്കുക. കാര്യം ഫോളോവേഴ്സ് എങ്ങാനും നെഗറ്റീവ് അടിച്ചാലോ പുറത്ത്? എന്റെ ദൈവമേ, ഭയങ്കരം തന്നെ കേട്ടാ. അപ്പൊ അവർണയുടെ ഗെയിം എന്തായാലും തീർന്ന് തരിപ്പണമായി. അതുകൊണ്ട് അപ്പൊ ഈ ഫോളോവേഴ്സ് പുറത്തുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വോട്ടൊന്നും കിട്ടില്ല കേട്ടോ. ഏറ്റവും വലിയ ബ്ലണ്ടറാണ്. നിങ്ങൾക്കറിയാമോ, ഹിന്ദിയിൽ റിയാലിറ്റി ഷോസിൽ എം ടി വിയിലൊക്കെ ലവ് സ്കൂൾ, സ്പിറ്റ്സ് വില്ല, റോഡീസ്, എയ്സോ സ്പേസ്, അതിലൊക്കെ വരുന്ന ആൾക്കാർ മുഴുവൻ, ഇപ്പം മറ്റേ ലോക്കപ്പ് അതുപോലത്തെ റിയാലിറ്റി ഷോസിൽ വരുന്ന ആൾക്കാർ മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സ് ആണ് കൂടുതലും വരുന്നത്. അവർക്കൊക്കെ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരവിടെ വന്ന് നന്മമരം ചമഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അയ്യോ നല്ല കൂടുതൽ ഫോളോവേഴ്സ് നിങ്ങളെ പൂജിക്കാം. അങ്ങനെയല്ല, അവരെല്ലാവരും കളിക്കും, റിയലായിട്ട് നിന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ. അപ്പൊ എന്തറിയാമോ, ഈ ഫോളോവേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെടും. അങ്ങനെ അവര് വോട്ട് ചെയ്യും, ബാക്കിയുള്ളവരും വോട്ട് ചെയ്യും. സത്യമായിട്ടോ? അങ്ങനെയാണ് അവർ കളിക്കുന്നത്. അല്ലാണ്ട് കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മിണ്ടാണ്ട് ഒരു സൈഡിൽ മാറിയിരിക്കുകയും ബാക്കിയുള്ളവരെ കയ്യോ നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ ഫാൻ, നിങ്ങളെ നമ്മൾ പൂജിക്കാം. അങ്ങനെയല്ല, അയ്യോ എന്റെ പൊന്നോ, ഒന്നും പറയാനില്ല. ദിൽഷയും റോബിനും സംസാരിക്കുന്നുണ്ട് ബ്ലെസ്ലിനെ കുറിച്ചും. ഓക്കെ, ദിൽഷ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്, പൊന്നു മക്കളെ ഞാൻ നിന്റെ ചേച്ചിയാണ്. എനിക്കറിയില്ല ഈ പുള്ളിക്കാരി എന്തിനാണ് ബ്ലെസ്ലിനെ വിളിച്ചു. അതായത് വീട്ടുകാരെല്ലാവരും കൂടി ദിൽഷേനെ പറയുകയാണ് ബ്ലെസ്ലിനെയും ഡോക്ടർ റോബിന്റെയും ഷാഡോ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ആഴ്ചയും ഈ ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ഞാൻ നിന്റെ ചേച്ചിയാണ്, ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് അത് മാത്രം ഹൊറിബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം വൈൽഡ് കാർഡുകൾ പറയുന്നുണ്ട് ഇത് ഈ ദിൽഷയുടെ പക്ക ഗെയിമാണ്. ഇവിടെ വിളിച്ചു കൊണ്ടിരുത്തിയിട്ട് ഈ സംസാരിക്കുന്നത് ദിൽഷയാണ്. ഇത് സംസാരിക്കുന്നത് വിളിച്ചുകൊണ്ടിരുത്തി സംസാരിക്കുന്നത് ദിൽഷയാണ്. എപ്പോഴും പറഞ്ഞു പറഞ്ഞു എന്നെ അങ്ങനെ കണ്ടാൽ മതി, ഞാൻ വെറും നിന്റെ ചേച്ചിയാണ്. പിന്നെ റിയാസ് പറയുന്നുണ്ട് എനിക്കിതിൽ റോബിനെ സപ്പോർട്ട്, റോബിനെ ഇഷ്ടമാണ്. കാര്യം റോബിൻ ഒരിക്കലും ദിൽഷയുടെ പുറകെ പ്രേമം എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. പക്ഷെ ബ്ലെസ്ലി അവിടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ദിൽഷയുടെ, അത് ദിൽഷയുടെ ഗെയിം തന്നെയാണ് കേട്ടോ, ഉറപ്പിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ദിൽഷയ്ക്ക് വേറൊരു റിലേഷനോട് താല്പര്യമില്ല. പിന്നെ നമുക്ക് ഈ ദിൽഷേനെയും റോബിനെ ഇഷ്ടപ്പെടുന്ന, അതായത് അവരുടെ പ്രണയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്ക് ഇത് ഗെയിമിൻ്റെ രീതിയിൽ എനിക്ക് കാണാൻ പറ്റും. കാര്യം ഈ പ്രണയം സംഭവങ്ങളൊക്കെ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് പ്രണയമായിരുന്നു. കാര്യം റോബിൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഫേക്ക് ആയിട്ടാണ് നിൽക്കണതാണ് പറഞ്ഞത്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് റോബിൻ പറഞ്ഞാൽ മതി അതെൻ്റെ ഗെയിമായിരുന്നു, കഴിഞ്ഞില്ലേ അവിടെ എല്ലാം, നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയതും എല്ലാം വെറുതെ ആയില്ലേ. സോ റോബിൻ നല്ല പെർഫെക്റ്റ് ഗെയിമാണ് റോബിൻ കളിക്കുന്നത്. ഈവൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ റോബിൻ അറിയാം. ഇന്നലെ റോബിൻ പറയാണ് എന്നെ പട്ടിയോട് ഉപപിച്ചതിന് പുറത്ത് നിൽക്കാറ് അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടാവും ജാസ്മിന് എന്ന് ദിൽഷയോട് പറയുന്നു. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി, സത്യമായിട്ട് ഞാനത് കേട്ട് ലൈവിൽ ഇന്നലെ രാത്രി ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളല്ല, അപ്പൊ റോബിൻ ഫേക്ക് ഗെയിമാണ് കളിക്കുന്നത്, അത് റോബിൻ പറഞ്ഞാണ് കളിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ, നമുക്കൊരിക്കലും ഡോക്ടർ റോബിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല.
ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ജാസ്മിനും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾ ദിൽഷയുമായിട്ടുള്ളത് ഇഷ്ടമായിരുന്നു? അത് ഞാൻ എൻ്റെ ഗെയിം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫേക്ക് ഗെയിം. അങ്ങനെ വേണമെങ്കിൽ പറയാം, ചിലപ്പം ശരിക്കും ഇഷ്ടം ഉണ്ടാവാം നമുക്ക്. അപ്പൊ ഈ ഇഷ്ടത്തിന്റെ കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ ഗെയിമിന്റെ രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ദിൽഷയ്ക്ക് റോബിനെയും വേണം, ബ്ലെസ്നീനെയും വേണം, അവരെ രണ്ടുപേരുടെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകാനാണ് ദിൽഷയ്ക്ക് ആഗ്രഹം. ഇനിയടുത്ത് വേറെ നടന്നത്, ജാസ്മിനും ദിൽഷയും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. റോബിനാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ അഖിലും സുചിത്രയും കൂടെ റോബിൻ്റെ കാര്യം സംസാരിച്ചു. അത് ആദ്യം പറയാം കേട്ടോ. അഖിൽ പറയുന്നതാണ്, റോബിന് ആദ്യ ആഴ്ചയിൽ തന്നെ ഇഷ്ടമുണ്ടായിരുന്നു ദിൽഷയോട്. അപ്പോൾ സുചിത്ര പറയുന്നുണ്ട്, എന്നോടാണ് പറഞ്ഞത് ആദ്യത്തെ ആഴ്ചയിലെ മൂന്നാമത്തെ ദിവസം തന്നെ റോബിന് ഇഷ്ടമുണ്ടായിരുന്നു ദിൽഷേനെ, അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ദിൽഷ അങ്ങനെ കരുതുന്നില്ല, പുള്ളിക്കാരിക്ക് ഒരു ഫ്രണ്ടായിട്ടാണ്, മോശമായിട്ടുള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ദിൽഷനെ കുറിച്ചിട്ട് സുചിത്ര പറയുകയാണ്. അപ്പോൾ അഖിൽ പറയുകയാണ്, ബുദ്ധിയാണോ അതോ നിഷ്കളങ്കതയാണോ ദിൽഷയ്ക്കുള്ളതെന്ന് എനിക്കറിയില്ല. അത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ബുദ്ധിയായിട്ട് നമുക്ക് നിഷ്കളങ്കമായിട്ട് നിൽക്കാം, ബുദ്ധിയുള്ള അവൾക്ക് കേട്ടോ. അപ്പോൾ ബുദ്ധിയാണോ നിഷ്കളങ്കതയാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പൊ സുചിത്ര പറയാണ്, രണ്ട് ദിവസം പിണങ്ങിയിരുന്നതിനുള്ള കാരണം എന്താണെന്നുള്ളത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ദിൽഷ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു ബ്ലെസ്നിയുടെ കൂടെ ജയിലിൽ പോകാൻ. ദിൽഷ തലയാട്ടുന്നുണ്ടായിരുന്നു, ഞാൻ പോകാൻ റെഡിയാണ് എന്നുള്ള പ്യുവറായിട്ട്. അത് റോബിന് ഇഷ്ടപ്പെട്ടില്ല, അതായിരുന്നു സംഭവം. ഇതാണ് അഖിലും സുചിത്രയും കൂടെ ചർച്ച ചെയ്തത്. ജാസ്മിൻ ദിൽഷയോട് ചർച്ച ചെയ്തത്, ജാസ്മിൻ മാല ഇട്ടല്ലോ, ഈ ചീഞ്ഞ മാല, അതിട്ടതിൻ്റെ റീസൺ ജാസ്മിൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജാസ്മിൻ കുറച്ച് ദിൽഷയ്ക്കും കുറച്ച് വിഷമമായി, ജാസ്മിനും കുറച്ച് വിഷമമായി. കാര്യം അവർ തമ്മിലൊരു ബോണ്ടുണ്ട്. അപ്പോൾ അവർ പറയാണ്, ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് അവൻ്റെ ഡയലോഗ്സ്, റോബിനെ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്, എനിക്ക് അവനെ ഇഷ്ടമല്ല, ഞാൻ റോബിനെ മാത്രമല്ല തെറി വിളിക്കുന്നത്, സുചിത്രേനെ വിളിക്കലുണ്ട്. അപ്പോൾ ദിൽഷ പറയുന്നില്ല, നീ റോബിനോട് സംസാരിക്കലില്ല, സുചിത്രയോട് സംസാരിക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട്. നിനക്കൊരു ധാരണയുണ്ട്, നീ റോബിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതെന്ന് ദിൽഷ. പക്ഷെ അങ്ങനെയല്ല, നീ ലക്ഷ്മിപ്രിയ ചേച്ചിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല, നീ സുചിത്രയ്ക്ക് വേണ്ടി സംസാരിക്കുന്നില്ല, നീ അവർക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. പിന്നെ ദിൽഷ പറയുന്നത്, എനിക്ക് പുറത്തൊന്നും അറിയില്ല, ഞാൻ റോബിൻ്റെ സപ്പോർട്ടോ ബ്ലെസ്ലിയുടെ സപ്പോർട്ടോ ഒന്നും കണ്ടിട്ടല്ല അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പം ജാസ്മിൻ പറയാണ്, എനിക്ക് സന്തോഷമാകും, നീ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും എന്ന് ജാസ്മിൻ പറയുന്നു. ജാസ്മിൻ പറയാണ്, കട്ട ടാസ്കിൽ പുള്ളിക്കാരൻ നന്നായിട്ട് കളിച്ച് വന്നതാണ്, ഞാൻ കണ്ടോണ്ട് നിൽക്കുകയാണ്, പുള്ളിക്കാരൻ ഒരുപാട് കട്ടകൾ കിട്ടി, പുള്ളിക്കാരൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, അവസാനം എൻ്റെ നെറ്റി മുറിഞ്ഞു, അപ്പോഴത്തേക്കും വിചാരിച്ചു വേണ്ട പണി പാളും എന്ന് വിചാരിച്ച ശേഷമാണ് പുള്ളിക്കാരൻ ഒരു നന്മയായിട്ട് ചമഞ്ഞ്, അതായത് എല്ലാ ആരെയും ഹേർട്ട് ചെയ്യില്ല, ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത്, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെ നന്മ പുറത്ത് കാണിക്കുന്ന ആൾക്കാരെ എനിക്കിഷ്ടമല്ല എന്ന് ജാസ്മിൻ ആരോട് പറയുന്നു? ദിൽഷയോട് പറയുന്നു. അപ്പം ദിൽഷ പറയുന്നു, ഇതൊരു ഗെയിമാണ്, അതെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഗെയിമാണ്. അപ്പം ജാസ്മിൻ പറയാണ്, എടി ഇതാണ് എൻ്റെ ഗെയിം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവിടെയുള്ള എല്ലാവരും ഗെയിം കളിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആവരുത്, നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക. ഓക്കെ, ആരെയും ഭയങ്കര മോശം വ്യക്തി, ആരും അവിടെ മോശം വ്യക്തികളല്ല കേട്ടോ, ആരെയും പേഴ്സണലായിട്ട് നിങ്ങൾ ദേഷ്യം വരുത്തരുത്. അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അവർ കളിക്കുന്നത്, പിന്നെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ അവരെല്ലാവരും അവിടെ ഗെയിം കളിക്കുകയാണ്, ആരെയും പേഴ്സണലായിട്ട് ഡിഗ്രി ഇടിയരുത്, അവരുടെ ഗെയിം വെച്ച് ഡിഗ്രി ഇടിയുക. അവരെന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഗ്രി ഇടിയുക, മോശം ചെയ്തിട്ട് ഡിഗ്രി ഇടിയാന്ന് സോറി ഡിഗ്രി ഇടിയെന്നല്ല, മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വോട്ട് ചെയ്യുക. എൻ്റെ അമ്മയെ ഡിഗ്രി ഇട്, എൻ്റെ അമ്മോ അറിയോ, അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല, ഞാൻ എല്ലാവരുടെയും ഗെയിം വെച്ചിട്ടാണ് എല്ലാവരെയും പറയലും. അവർക്ക് നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാകാം, അതെന്തായാലും എടുത്ത് പറയുക, അവരെ മനസ്സിലാക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടുള്ളവർക്ക് വോട്ട് കൊടുക്കുക. ഇനി അടുത്ത് ദിൽഷയും റോബിനും അവിടെ ഭയങ്കര സംസാരം, മോട്ടിവേഷൻ. അതെ, നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇതൊക്കെ എന്തിനാണ് ദിൽഷ കേൾക്കാനിരിക്കുന്നത്? ഈ റോബിൻ്റെ വാക്കുകൾ കേൾക്കുന്തോറും ദിൽഷയുടെ ഗെയിം താന്നു പൊക്കോണ്ടിരിക്കുക, റോബിൻ്റെ ഗെയിം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം റോബിൻ പറയുന്നതാണ് ദിൽഷ കേൾക്കുന്നത്. അപ്പം സീരിയസ് ആണെങ്കിൽ നോക്കിക്കോ, സീരിയസ് ആണെങ്കിൽ നീ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം കട്ട പോകുകയാണ്. റോബിൻ ദിൽഷയോട് പറയാണ്, നീ പാരൻസ് വളരെ സപ്പോർട്ടീവാണ്, 3 ഇയേഴ്സ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, നീ എനർജറ്റിക് ആയിട്ട് രാവിലെ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ കളിക്കണം, 7 ദിവസം നമ്മൾ കോൺവെർസേഷൻ ഉണ്ടാവണം, പിന്നെ എന്ത് ഇൻസിഡൻറ്റ് വന്നാലും അഭിപ്രായം പറയണം. അപ്പം എൻ്റെ രണ്ട് വിരലിൽ ഒന്ന് തൊടുമോ? ആ തൊട്ടു. അയ്യോ സൂസ്, എനിക്ക് ആലോചിക്കാൻ വയ്യ, എന്താടി പറ, ഞാൻ പറയത്തില്ല, ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണേ. ദിൽഷ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ആക്ച്വലി ആരെങ്കിലും കരഞ്ഞ് കാണിച്ചാൽ അയാൾ എനിക്ക് പാപമാണ്, ആരെങ്കിലും മോശം പറഞ്ഞാൽ എനിക്ക് ദുഷ്ടനാണ്, ഞാൻ അത്ര നല്ല കുട്ടിയാണ്, ഞാൻ നിഷ്കളങ്കയാണ്, എൻ്റെ അമ്മ പറയുന്നുണ്ട് എന്നെ ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ അത്രയ്ക്ക് പാപമായിട്ടുള്ള നല്ല കുട്ടിയാണ്. അയ്യോ എനിക്ക് കേൾക്കാൻ തന്നെ വയ്യ, എനിക്ക് നെഞ്ചു വേനിക്കുന്നു. ആ അത് കഴിഞ്ഞ ശേഷം
മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബ്ലസ്ലിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിട്ട് പാട്ട് പാടാൻ. ലക്ഷ്മിപ്രിയക്കെതിരായിട്ട്, ലക്ഷ്മിപ്രിയക്ക് വേണ്ടിയിട്ട് അമ്പ മഴക്കാറീനു ആ പാട്ടാണ് പാടിയത്. എന്താണെന്ന് പറഞ്ഞാൽ കാരണം സീരിയൽ അമ്മയായിട്ടാണ് ബ്ലസ്ലി ലക്ഷ്മിപ്രിയ കാണുന്നത്. ലക്ഷ്മിപ്രിയക്ക് പുറത്ത് സപ്പോർട്ടുള്ള കാര്യം അറിയുന്നില്ല. അപർണയ്ക്ക് വേണ്ടിയിട്ട്, അപർണയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണെന്നാണ് വിചാരിക്കണത്. അമ്മയെ വടങ്ങാതെ ശരിക്കുമുള്ള അമ്മയാണ് അപർണ എന്ന് പറയുന്നത് ബ്ലസ്ലി. അപ്പൊ അത് അത് ലക്ഷ്മിപ്രിയ കിട്ടുന്നുണ്ട്. നീ എന്തുദ്ദേശിച്ചാടാ എന്നെ നീ അങ്ങനെ പറഞ്ഞത്? അയ്യോ ചേച്ചി അങ്ങനെ ഞാൻ അമ്മായി അമ്മയാണോടാ സീരിയലില്? അയ്യോ അങ്ങനെ അല്ല ചേച്ചി, അതായത് ശരിക്കും ക്യാരക്ടർ റോളിൽ ഒരു അമ്മ ചെയ്യില്ലേ, പക്ഷെ ചേച്ചി ശരിക്കും അമ്മയല്ലല്ലോ. അതാണ്. ഓ ശരി ശരി. നിമിഷയ്ക്ക് കുറിച്ച് പാടിയ പാട്ട് എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരും രാക്ഷസി. അതായത് മോസ്റ്റ് ബ്രൂട്ടൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ബ്ലസ്ലി നിമിഷേനെ മുദ്ര കുത്തുകയാണ്. അത് നിമിഷയ്ക്ക് വല്ലാതെ അങ്ങ് കൊണ്ടു. അതുകൊണ്ട് തന്നെ ബ്ലസ്ലി അമ്മുമ്മേനെ വിളിച്ചില്ലേ, അതെടുത്തോണ്ട് വന്നിട്ടുണ്ട് പിന്നെയും. അപ്പൊ അതായിരിക്കും ഇനി നിമിഷയുടെ ചർച്ചാ വിഷയം ഒരാഴ്ചത്തേക്ക്. ഇനി ദിൽഷ റോൺസനെ വിളിച്ചിട്ട് മാപ്പ് ചോദിക്കുന്നു. അപ്പൊ റോൺസൺ പറയുന്നു, ഞാൻ ഇങ്ങനെ തന്നെ കളിക്കും ചേട്ടാ, രണ്ട് പേരുടെ പേര് ചോദിച്ചിട്ട് പറയാത്ത എന്ത്? ഞാൻ പറയൂല രണ്ടുപേരുടെ പേര്, എന്നിട്ട് വേണം അവരെ പിടിച്ച് ടോപ്പ് ഫൈവിൽ ഇടാൻ. ഞാൻ പറയത്തില്ല, അതാണ് കളി. പുറത്തുള്ള ആൾക്കാർ ചിലപ്പോൾ ഏറ്റവും നല്ല പ്ലെയർ ആയിരിക്കും അത്, എന്നിട്ട് വേണം അവരെനിക്ക് അഗൻസ്റ്റ് വോട്ട് ചെയ്യാൻ. എന്റെ പൊന്നു റോൺസാ, ആ ഇതാണ് സംഭവങ്ങൾ. നോമിനേഷൻ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ നടന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് ട്വിസ്റ്റുകൾ ടേൺ എല്ലാം ആയിട്ട് ഞാൻ വരാം ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട്. അതുവരേക്കും ബൈ.